ഹലോ, വെൽക്കം ബാക്ക് ടു ഡേ ടു. അപ്പോൾ ഇന്ന് കല്യാണത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കല്യാണ വീട്ടിൽ തന്നെയാണ് ഉറങ്ങിയത്. അവിടുന്ന് ഉറങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് തിരിച്ച് നമ്മൾ നേരത്തെ വീട്ടിലേനും ഡ്രസ്സും എല്ലാം വെച്ചത്. അപ്പോൾ അവിടെ പോയിട്ട് ഡ്രസ്സെല്ലാം മാറി പിന്നെയും തിരിച്ച് കല്യാണ വീട്ടിലേക്ക് തന്നെ പോകണം. അപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും മൈസും ഫസ്റ്റ് തന്നെ റെഡിയായി. ഇങ്ങനെ മുറ്റത്തൊക്കെ വന്ന് മുറ്റത്ത് കുറേ ചെടി, മീൻ, പിന്നെ റംബൂട്ടാൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ പച്ചക്കറി, ഇവിടെ എന്താ പച്ചമുളക്, ഇങ്ങനെ എന്നാ പതിനി, പിന്നെ തൊട്ടപ്പുറത്തായിട്ട് കോവക്കൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാൻ റെഡി ആയിട്ട് ഈ ഡ്രസ്സാണ് ഇട്ടത്. ഇപ്പം ഞാൻ ഈ പെരുന്നാളിനിട്ട് എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റിനിട്ട് ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ്. അങ്ങനെ കല്യാണപ്പെടുന്ന ഞാൻ നോക്കുമ്പം ഇന്ന് റെഡാണ് ഇട്ടത്. അപ്പോൾ ഞാൻ റെഡിയായി വന്ന സമയത്ത് ഇവിടെ ഫോട്ടോ ഷൂട്ട് നടക്കുന്നുണ്ട് കല്യാണപ്പെണ്ണിൻ്റെ. അപ്പോൾ മുന്നോട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ എന്താ അവളുടെ ഓരോ ഫോട്ടോസ് അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വന്ന് എന്താ ഒരുങ്ങിയിട്ട് താഴെ വന്നപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടേനും. അങ്ങനെ ഇവിടെ നല്ല ജോറായ ഫോട്ടോ എടുപ്പാണ്. പിന്നെ നമ്മൾ വാതിക്കൽ വന്ന് നോക്കിയ സമയത്ത് ഇങ്ങനെ ഒരു കാഴ്ചയാണ് കണ്ടത്. നമ്മൾ അവിടെയുള്ള സ്റ്റാളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് കുടിക്കാനും എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ നസ്റ്റു ആ ഒരായിട്ട് ഇന്നലെ ഉണ്ടേനും, അതുപോലെ തന്നെ ഇന്നും ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും റെഡിയായി കല്യാണ വീട്ടിൽ എത്തി. അങ്ങനെ ഐസ പിന്നെ ഇങ്ങനെ അവനെ റൂമിൽ തന്നെ പിടിച്ചിട്ട്, കാരണം വാതിക്കലൊക്കെ പോയി റോട്ട് മലക്കെ ഇറങ്ങിക്കളയുന്നു. അപ്പോൾ നമ്മൾ ഐസനെയും കൊണ്ട് റൂമിൽ തന്നെ ഇരുന്ന് അങ്ങനെ കാനകത്ത് നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന്. ചെക്കനും അവൻ്റെ റിലേറ്റീവ്സും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് കാനകത്തിൻ്റെ സമയത്തുള്ള ഇതാണ്. അപ്പോൾ ഇപ്പോൾ കാനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാനത്തൊക്കെ അൽഹംദുലില്ലാ അങ്ങനെ കഴിഞ്ഞ്, ഇനിയിപ്പോൾ പെണ്ണിൻ്റെ എൻട്രിയാണ്. അപ്പോൾ പെണ്ണിന് നമ്മൾ ഇങ്ങനെ എന്താ കണ്ണൂർ സ്റ്റൈലിൽ ഇങ്ങനെ മേലെ കെട്ടിട്ട് നമ്മൾ എന്താ മുറ്റത്ത് ആ സ്റ്റേജിലേക്ക് പോകുന്ന ആ ഒരു സമയത്തുള്ള ഒരു എൻട്രിയാണിത്. അപ്പം ഞാനിനി വോയിസ് ഓവർ കൊടുക്കുന്നില്ല. ഞാനിനി പാട്ടിട്ടിട്ട് നിങ്ങൾ കണ്ടൊക്കെ വീഡിയോ ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് മൊത്തം നിങ്ങൾ ഒന്ന് കണ്ടു നോക്കാം.
ഉണ്ടാക്കി ചോറല്ല. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഇതെല്ലാം കഴിഞ്ഞെന്ന്. അപ്പോൾ ഞാനിപ്പോഴും റൂമിൽ തന്നെയാണ് കേട്ടോ. ഞാൻ അവള് വീഡിയോ ഒക്കെ എടുത്ത് ഫോൺ കൊണ്ട് തന്നപ്പോഴാണ് ഞാൻ എണീക്കുന്നത്. പിന്നെ ഞാൻ ചെല്ലുമ്പോഴേക്ക് അവൾ പോവുകയും ചെയ്ത്, പിന്നെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കണ്ടത് ഈ ജിലേബിയും ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ എല്ലാവരും എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഞാനും എന്താ ജിലേബിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പല ടൈപ്പ് ചായയിലെ ഈ ഗ്രീൻ ടീ, ഗ്രീൻ ആപ്പിൾ ടീ, അങ്ങനെ എന്തൊക്കെയോ ഫ്ലേവറുള്ള ഇതുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ജിലേബി ചൂടോടെ ചുട്ടു കൊടുക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടേനും. അങ്ങനെ കുറച്ച് ജിലേബി ഞാനും കഴിച്ച്, പച്ച, മഞ്ഞ, ഓറഞ്ച് ഇങ്ങനത്തെ കളേഴ്സിൽ ഒരു ജിലേബിയൊക്കെ ചുട്ടു കൊടുക്കുന്നുണ്ട് ലൈവായിട്ട്. അപ്പോൾ എന്താ നമ്മുടെ ചെക്കിന് കൊടുത്തൊരു ഗിഫ്റ്റാണിത് അവർ. അപ്പോൾ ബ്രസേൻ്റെ ഒരു ന്യൂ എഡിഷൻ കാറ്, അപ്പോൾ അതും കൊണ്ടാണ് അവർ പോകുന്നത്. അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം നമ്മൾ ഇനി ചെക്കൻ്റെ വീട്ടിലേക്ക് പോവാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പം ബസ്സിന്ന് ഭയങ്കരം പാട്ടും ബഹളമൊക്കെയാണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മളവിടെ എത്തുന്ന സമയം മഗ്രിബ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളവിടെ എത്തിയത്. നമ്മൾ 4 മണിക്കെങ്ങും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേനു. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും മഗ്രിബ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് എല്ലാവരും നിസ്കരിക്കുകയെല്ലാം ചെയ്ത്, പിന്നെ ഇനിയിപ്പോൾ നമ്മൾ 3 ബസ്സിലേക്കാളുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വന്നതിന് ശേഷം ഒരുമിച്ച് നമ്മൾ കയറി. ഇനിയിപ്പോൾ ഫുഡിൻ്റെ സെക്ഷനാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി ഫുഡേനും നല്ല ഫുഡേനും അങ്ങനെ എല്ലാം കഴിച്ച്, അപ്പോൾ കഴിച്ചതിന് ശേഷം പുഡിങ്ങും ഐസ്ക്രീമും എല്ലാം ഉണ്ടായിരുന്നു. തിരക്കായിട്ട് എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല.